കുരിശുപൊളിക്കലിൽ വിവാദം. സ്പിരിറ്റ് ഇൻ ജീസസ് തലവൻ ടോംസ് കറിയയ്ക്കെതിരെ കേസെടുത്തു. പാപ്പാത്തിച്ചോലയിലെ സർക്കാർ ഭൂമി കയ്യേറിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. ആദർശ് ബേബിയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദർശ്, എന്താണ് ഈ വാർത്ത സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ? രജനി, പാപ്പാത്തിച്ചോലയിലെ സർക്കാർ ഭൂമി കയ്യേറി കുരിശു സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ട് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഒന്ന്, രജനി സൂചിപ്പിച്ചതുപോലെ സ്പിരിറ്റ് ഇൻ ജീസസിന്റെ തലവൻ ടോം സക്കറിയ, ഒപ്പം ഈ സംഘടനയിലെ അംഗമായ തൃശൂർ മണ്ണൂത്തി സ്വദേശി പൊറിഞ്ചു എന്ന ആൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതായത് സ്പിരിറ്റ് ഇൻ ജീസസ് തലവനായ ടോം സക്കറിയുടെ നേതൃത്വത്തിലായിരുന്നു പാപ്പാത്തിച്ചോലയിലെ 2000 ഏക്കർ വരുന്ന ഭൂമിയിൽ അതിക്രമിച്ച് കയറുന്നതും കുരിശു സ്ഥാപിക്കുന്നതും സമീപത്തായി 3 ഷെഡുകൾ നിർമ്മിക്കുന്നതും. ഇത് റവന്യൂ സംഘം ഇന്നലെ പൊളിപ്പിച്ചിരുന്നു. അതിനുശേഷം ഉടുമ്പൻചോല അഡീഷണൽ തഹസീൽദാർ ശാന്തൻപാറ പോലീസിന് റിപ്പോർട്ട് നൽകി. അതായത് സർക്കാർ ഭൂമിയിൽ അതിക്രമിച്ചു കയറി ഇത്തരത്തിലൊരു കയ്യേറ്റം ഉണ്ടായി എന്ന സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടോം സക്കറിയക്കെതിരെ ശാന്തൻപാറ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പൊറിഞ്ചുവിനെതിരെ കേസെടുക്കാനുണ്ടായ ഒരു സാഹചര്യം, ഇന്നലെ കയ്യേറ്റം ടോം സക്കറിയക്കെതിരെ കേസെടുത്തിരിക്കുന്നത് 1957 ഭൂസംരക്ഷണ നിയമപ്രകാരമാണ്. പൊറിഞ്ചുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ ഒഴിപ്പിക്കാനായി ഉദ്യോഗസ്ഥർ പാപ്പാത്തിച്ചോലയിലേക്ക് പോയപ്പോൾ ഈ പാപ്പാത്തിച്ചോലയ്ക്ക് 1 കിലോമീറ്റർ താഴെ ഒരു വാഹനമിട്ട് ഇവിടെ തടഞ്ഞിരുന്നു. വളരെ ചെറിയൊരു വഴിയാണ്, ഇവരെ ഉദ്യോഗസ്ഥർക്ക് പോകാൻ സാധിക്കാത്ത വിധം ഒരു വാഹനം ക്രോസ് ഇട്ട് തടയുകയുണ്ടായി. ഈ വാഹനത്തിൻ്റെ ഉടമയാണ് മണ്ണൂത്തി സ്വദേശിയായ പൊറിഞ്ചു. ഈ രണ്ടു പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തു. ഈ FIRൻ്റെ പകർപ്പ് ഉടുമ്പൻചോല അഡീഷണൽ തഹസീൽദാർക്ക് നൽകി. ഈ FIRൻ്റെ പകർപ്പ് ഉൾപ്പെടെ ഒരു റിപ്പോർട്ടും ഉടുമ്പൻചോല അഡീഷണൽ തഹസീൽദാർ ദേവികുളം സബ് കളക്ടർ ശ്രീരാം വെങ്കിടരാമന് നൽകിയിട്ടുണ്ട്. ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി, ഇവരെ അറസ്റ്റ് ചെയ്യുക ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്, ടോം സക്കറിയെയും പൊറിഞ്ചുവിനെയും അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ് രജനി.